മാക്സ് ഗുരുവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു പോർഷൻ, പി എസ് സി അല്ല, പ്ലസ് ടു പോർഷൻ. പ്ലസ് ടു പോർഷനിലെ ഇക്വാലിറ്റി ഓഫ് എ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നോക്കുന്നത്. ഇക്വാലിറ്റി ഓഫ് എ മാട്രിക്സ്, ഓക്കെ, ഇക്വാലിറ്റി ഓഫ് എ മാട്രിക്സ്. ഇക്വാലിറ്റി ഓഫ് എ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആണ്, ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്? ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ. ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാർത്ഥം ഇപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ 2x2 ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആകണമെങ്കിൽ രണ്ടാമത്തെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെയും ഓർഡർ എന്ന് പറയുന്നത് 2x2 തന്നെയായിരിക്കണം. ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇവിടെ ചോദിക്കുന്ന ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡൽ, അതാർത്ഥം ഞാനിവിടെ എക്സ് വൈ ഇസഡ് സി എന്ന് പറയുന്ന എലമെന്റ് ഒരു മെട്രിക്സ്, ഈ മെട്രിക്സ് എന്ന് പറയുന്നത് വേറൊരു മെട്രിക്സ് ആയിട്ടുള്ള 4-2-3-1 എന്ന് പറയുന്ന മെട്രിക്സിന് ഈക്വൽ ആണ്. 4-2-3-1 എന്ന് പറയുന്ന മെട്രിക്സിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ അനുസരിച്ച് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 2x2 ആണ്. ഒന്നാമത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2x2 ആണ്. അപ്പോൾ രണ്ടാമത് തന്നിരിക്കുന്നതിന്റെയും ഓർഡർ എന്ത് തന്നെയായിരിക്കണം? 2x2 തന്നെയായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്, 2x2 തന്നെയാണ്. ഇവിടുത്തെയും മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2x2 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഈക്വൽ മെട്രിക്സിന്റെ, ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സിന്റെ സെയിം പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ ഈക്വൽ ആയിരിക്കും. അതാർത്ഥം ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ ഈക്വൽ ആയിരിക്കും. ഒന്നാമത് തന്നിരിക്കുന്ന A11 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന എലമെന്റ് രണ്ടാമത് തന്നിരിക്കുന്ന A11 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന എലമെന്റിന് ഈക്വൽ ആയിരിക്കും. അതാർത്ഥം ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കാം? 4 എന്ന് എടുക്കാം. വൈ എന്ന് പറയുന്നത് A12 എന്ന് പറയുന്ന എലമെന്റ് ആണ്. A12 എന്ന് പറയുന്ന എലമെന്റ് രണ്ടാമത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ A12 പൊസിഷനിൽ വരുന്ന എലമെന്റിന് ഈക്വൽ ആയിരിക്കും. അതാർത്ഥം വൈ ഈസ് ഈക്വൽ ടു 1-2 പൊസിഷനിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ട് 2 എന്ന് എടുക്കാം. ദെൻ മൂന്നാമത് തന്നിരിക്കുന്ന ഇസഡ് എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് 2-1 എന്ന് പറയുന്ന പൊസിഷനിലാണ് വരുന്നത്. A21 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന ഇപ്പുറത്തെ മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെന്റ് എന്ന് പറയുന്നത് 3 ആണ്, അതുകൊണ്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 3 എന്ന് എടുക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 3. ദെൻ നാലാമത് തന്നിരിക്കുന്ന എലമെന്റ് സി എന്ന് പറയുന്ന എലമെന്റ്, അതിന്റെ അതേ പൊസിഷനിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് സി ഈസ് ഈക്വൽ ടു 1 എന്ന്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആകണമെങ്കിൽ, ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സിന് ഈക്വൽ ആകണമെങ്കിൽ രണ്ടിന്റെയും പൊസിഷൻ, രണ്ടിന്റെയും ഓർഡർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഒന്നാമത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് രണ്ടാമത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ ഈക്വൽ ആണെങ്കിൽ, ഒന്നാമത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ പൊസിഷനിലുള്ള സെയിം പൊസിഷനിൽ വരുന്ന രണ്ടാമത്തെ മെട്രിക്സിലെ എലമെന്റുകൾ ഈക്വൽ ആയിരിക്കും. അതാർത്ഥം എക്സ് ഈസ് ഈക്വൽ ടു 4, വൈ ഈസ് ഈക്വൽ ടു 2, സെഡ് ഈസ് ഈക്വൽ ടു 3, സി ഈസ് ഈക്വൽ ടു 1. ദെൻ എങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ? ഇവിടെ തന്നിരിക്കുന്ന എലമെന്റുകളുടെ വ്യത്യാസം വരാം, എലമെന്റ് പല രീതിയിൽ വ്യത്യാസപ്പെടാം, എക്സ് പ്ലസ് വൈ എന്ന് വരാം. അപ്പോഴും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കയറി വരാം സോൾവ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് വേരിയബിൾ ആയിട്ടുള്ളത്, അപ്പോൾ രണ്ട് വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആയിട്ട് വരാം. അപ്പോൾ ആ രണ്ട് വേരിയബിളും കൂടെ സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പോർഷനിലെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ഓരോന്ന്, അതിൻ്റെ എക്സാമ്പിൾ വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.